ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിന്നെന്താ കാണാത്തത്? ഞാൻ ആലോചിക്കുമായിരുന്നു, നല്ല പച്ച മീൻ കിട്ടിയിട്ടുണ്ട്, അത് കൊടമ്പുളിയൊക്കെ ഇട്ട് മുളകിൽ വറ്റിച്ചെടുക്കണം. ഇച്ചാന അതാ ഇഷ്ടം. ആ ചേച്ചി, ഇന്നലെ ഒരു സംഭവം അറിഞ്ഞായിരുന്നോ? എന്തേ? എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കള്ളം കേറി. ആണോ? അതും പട്ടാപ്പകല്. എന്നിട്ട് വീട്ടില് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഭർത്താവാണെങ്കിൽ രാവിലെ ടൗണിൽ ജോലിക്ക് പോയാൽ രാത്രിയെ വരുള്ളൂ. ഭാര്യ ഇന്നലെ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, അപ്പോഴാ ചേച്ചി കള്ളം കേറിയത്. അതും ജനല് കമ്പി മുറിച്ച അകത്ത് കേറിയത്. എന്നിട്ട് വല്ലതും കൊണ്ടുപോയ? 10,000 രൂപ 25 പവന്റെ സ്വർണം പോയെന്നാ പോലീസുകാരോട് പറഞ്ഞത്. എന്റെ പൊന്നെ. അയ്യാ, അത് പുളുവാണ് ചേച്ചി. ആ 10,000 രൂപ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്റെ ഇന്ന് വാങ്ങി 2,000 രൂപ തിരിച്ചു തരൂലായിരുന്നു. അത് 4 മാസോ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട്. ആണോ? ആ പിന്നെ ആഭരണം 25 പവൻ ഉണ്ടെന്നൊക്കെ പറയണ നുണയാണ് ചേച്ചി. കയ്യിനും കഴുത്തിലൊക്കെ മുക്ക് കൊണ്ടോണം ഇട്ടുകൊണ്ട് നടക്കണ. അത് ആഭരണം ഇട്ടുകൊണ്ട് നടക്കാൻ പേടിച്ചിട്ടായിരിക്കും, ആരെങ്കിലും ഉപദ്രവിച്ചാലോ. അടിപൊളി. കള്ളനെ പേടിച്ച് ആഭരണം വീട്ടിനകത്തോട്ട് വെക്കാം, പുറത്ത് ഇട്ടുകൊണ്ട് നടക്കാൻ പേടി. എന്റെ പൊന്നു കർത്താവേ, എന്തോ ദൈവഭാഗ്യത്തിന് ഞാൻ എന്റെ എല്ലാ സ്വർണവും ലോക്കറിൽ വെച്ചിരിക്കാം. ദേ ഈ ഒരു മാല മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അല്ലേലേ ഈ സ്വർണമൊക്കെ ഇട്ട് നടക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനാ അല്ലേ? ഒരു സംഭവം ഉണ്ടായി. അത്ര വേണ്ട. കറക്റ്റ്. നമ്മുടെ ചാരുവിന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടില് കള്ളം കയറി, അതും പട്ടാപ്പകല്. സ്വർണവും പൈസ ഒക്കെ അടിച്ചോണ്ട് പോയി. ഹോസ്പിറ്റലിലെ സദാശിവം ചേട്ടന്റെ ബന്ധുവിന്റെ വീട്ടിലും കള്ളം കയറി. കള്ളനെ പിടിച്ചാ? എടി ഈ ചോദ്യം ചോദിക്കാൻ വരട്ടെ, ഞാൻ ആദ്യം പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നീ ചോദ്യം ചോദിച്ചോ. ഭാഗ്യത്തിന് ആ വീട്ടിലെ സ്ത്രീ കണ്ടു, അതുകൊണ്ട് കള്ളൻ ഓടിക്കളഞ്ഞു. ആണോ? ഇനി ആ ചോദ്യം ചോദിക്കട്ടെ. ചോദിച്ചോ. എന്നിട്ട് കള്ളനെ പിടിച്ചാ? എവിടെ പിടിക്കാനായിട്ട്, മുഖം മൂടിയിട്ടല്ലേ വന്നത്. ഈ സ്ത്രീയെ കണ്ടത് മതിലിയാടി ടക്ക് ഒറ്റ പോക്കവൻ. പേടി ആവണല്ലേ ചായ. എന്നാത്തിന് ഇങ്ങോട്ടെങ്ങാനും വന്നാലും ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. ഇവിടെ വരാനാ? സ്ഥല വേസ്റ്റ്. നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ താമസിക്കുമ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വരുവോടി? ഒന്ന് ആലോചിച്ചാ സത്യപാലൻ സാറ്, നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഉള്ളത് ഒരു ഭാഗ്യം. ഫസ്റ്റ്, എനിക്ക് അങ്ങനെ അത്ര വലിയ കഴിവുള്ള എസ് ഐ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഇത്രയും മോഷണം നടക്കുവോ? ഇത്രയും മോഷണം നടന്നിട്ട് ഒരു കളനെങ്കിലും ഇവർക്ക് പിടിക്കാൻ സാധിച്ചോ? എന്റെ പൊന്നും മോളെ, ഈ പോലീസുകാർ അന്വേഷിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. അവർ രഹസ്യമായിട്ട് അന്വേഷിക്കും, കള്ളനെ പിടിക്കും, പിടിച്ചു കഴിയുമ്പോഴേ നമ്മൾ അറിയൂ. അതാണ് പോലീസിന്റെ രീതി. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയുടെ ഭാര്യ വലിയ പഞ്ചായത്ത് മെമ്പർ അല്ലേ, എന്നിട്ട് അവരെ കൊണ്ട് വല്ലതും സാധിക്കുന്നുണ്ടോ? പഞ്ചായത്ത് മെമ്പറിന്റെ ജോലിയല്ല കള്ളനെ പിടിക്കല്. കണ്ടോ കണ്ടോ കണ്ടോ, അവരെ പറ്റി പറഞ്ഞപ്പോ ഇച്ചായാലും പൊള്ളിയല്ലോ. നാട്ടുകാരുടെ എല്ലാ കാര്യവും നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ അവര് പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് പിടിച്ചത്. നാട്ടുകാരുടെ എല്ലാ കാര്യവും നോക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിലിടപെടും. ഇപ്പൊ പോലീസുകാർ ക്രിയാത്മകമായിട്ട് അന്വേഷിക്കുന്നില്ല എങ്കിൽ അത് അന്വേഷിപ്പിക്കാനുള്ള പരിപാടി ഈ പഞ്ചായത്ത് മെമ്പർ ചെയ്യും. അതാണ് പഞ്ചായത്ത് മെമ്പറുടെ ജോലി. അല്ലാതെ പഞ്ചായത്ത് മെമ്പറിന്റെ ജോലിയല്ല കള്ളനെ പിടിക്കല്. അവര് പിടിക്കാൻ ചെന്നാ കള്ളൻ ഓടും. അമ്മാതിരി വർത്താനാണല്ലോ അവരുടെ വായിന്ന് വരുന്നത്. വാ തുറന്ന പൊങ്ങച്ചൻ. ആ സത്യപാലൻ സാർ എങ്ങനെ അവരെ സഹിക്കണോ ആവോ. എനിക്ക് തോന്നുന്നു അവരുടെ കൂടെ കൂടിയിട്ടാന്ന് തോന്നി ഇങ്ങനെ ഇത്ര പോങ്ങനായി പോയി. ചക്കരല്ലേടി, രാവിലെ ഇങ്ങനെ നെഗറ്റീവ് പറയാതെ എന്തെങ്കിലും ചെയ്യാണ്ടേ പോയി ചെയ്യോ. ഞാൻ വേറെ ആരുടെയെങ്കിലും കാര്യമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ ചായ ക്ഷമയോടെ കേക്കുമായിരുന്നു. ഇതിപ്പോ അവളായി പോയില്ലേ, ഒരു വെണ്ണിയാർച്ച. പത്രം വായിച്ചോണ്ടിരിക്കുന്ന വന്നിരുന്നു, അവള് അനാവശ്യം അത്രയും പറഞ്ഞിട്ട്. ആർച്ചേ, ഞാനൊന്ന് കുറച്ച് നേരത്തെ പോവും. 11 മണിക്ക് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രതിയുടെ മൊഴി എടുക്കാണ്ട്. നീ എന്താണൊന്ന് മിണ്ടാത്തത്? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുപോലെ തന്നെ. അതെന്താ? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. കാരണം? സൗകര്യമില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചേ. സത്യനോട് ഈ മിക്സി കേടായ വിവരം ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞല്ലേ. സത്യന്റെ മൈൻഡ് ചെയ്തോ? അതെ, മിക്സി കേടായെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു പോലീസുകാരനാണ്, അല്ലാതെ ഇലക്ട്രീഷ്യൻ അല്ല. ഓഹോ, അപ്പൊ ഇലക്ട്രീഷ്യന്റെ വീട്ടിലെ മിക്സി കേടായാൽ മാത്രം നന്നാക്കാൻ പറ്റും? സത്യന്റെ സത്യനോട് ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞില്ലല്ലോ. ആർച്ചേ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പവിത്രനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞേ. അവനെയൊക്കെ ഞാൻ വിളിച്ചതാ, അവനും വന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് അടുക്കളയിൽ മിക്സി ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഇന്ന് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാൻ നോക്ക്. അതെ, പുറത്തുനിന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല. മിക്സി ഇല്ലാതെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ആ അങ്ങനെ ഉണ്ടാക്കി തന്നാലേ ഇന്ന് മിക്സി ശരിയാക്കി തരില്ല. സത്യേട്ടാ, ചിലര് കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കൂ. അപ്പൊ ഉച്ചയ്ക്കുള്ള ഊണോ? ചോറ് വെച്ചിട്ടുണ്ട്, കറിയൊന്നും ഉണ്ടാക്കിയില്ല. വേണേ ചോറ് തന്നു വിടാം. ചോറ് മാത്രം നിന്റെ അച്ഛനും കൊടുക്കാനല്ലേ, ഞാൻ സൗകര്യം പോലെ ചെയ്തോളാം.
ഹലോ, ഇതെന്താ പതിവില്ലാത്തൊരു ഫോൺ വിളി? അങ്ങനെയല്ല, നേരിട്ട് കാണാൻ അവസരമുള്ളപ്പോ എന്തിനാ ഫോൺ വിളിക്കുന്നതെന്നാ ചോദിച്ചത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഫോൺ വിളിക്കുന്ന നല്ലത്. അതെ അതെ, ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡി ആകുന്നേ ഉള്ളൂ. 9:30 പോയാ മതിയല്ലോ. കൃത്യസമയത്ത് ജോലിക്ക് എത്തുക എന്നുള്ളത് വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെയുള്ളവരെ എനിക്ക് വലിയ ഇഷ്ടം. ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, 10 മണിക്ക് ഓഫീസിൽ വരേണ്ടതിന് 12 മണിക്ക് എത്തത്തുള്ളൂ. ഞാൻ പണ്ട് മുതൽക്കേ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൃത്യസമയത്ത് തന്നെ ഞാൻ പോവും. ടീച്ചേഴ്സിനൊക്കെ അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. സത്യം പറയാലോ, ആ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇഷ്ടപ്പെടാൻ ഓരോരോ കാരണങ്ങൾ എന്നാണല്ലോ. ഞാൻ ശരിക്കും ഒന്ന് ലീവ് എടുക്കണമെന്ന് വിചാരിച്ചതാ. ലീവ് ആണെങ്കിൽ ഒരുപാടുണ്ട് താൻ. പിന്നെ ഇപ്പൊ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാര്യമൊക്കെ ഉണ്ടെന്നേ, വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കുക. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങാം. അപ്പൊ ലീവും ആവൂല, നമുക്ക് കാണുകയും ചെയ്യാം. എങ്കിൽ പിന്നെ ഒരു 11 മണിയാകുമ്പോ ഇങ്ങ് പോരെ. അപ്പോഴേക്കും ഞാൻ എന്റെ ജോലിയൊക്കെ തീർത്ത് സത്യേട്ടനെ സ്റ്റേഷനിൽ വിട്ട് ഫ്രീ ആയിട്ടിരിക്കാം. ആയിക്കോട്ടെ. ആലീസ് വിളിക്കുന്നു. ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. അതെ, ഇനി വിളിക്കണ്ട. 11 മണിക്ക് ഇങ്ങ് വന്നാ മതി, ഞാൻ കാത്തിരിക്കും കേട്ടോ. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഇതാണല്ലേ പരിപാടി. എന്നാടി ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരമായി വിളിക്കുന്നു? എനിക്ക് ഫോൺ വന്നു. ഫോൺ വന്നെങ്കിൽ ഇത് ആഴിരുന്ന് സംസാരിച്ചൂടെ? മേളിൽ പോയപ്പോഴാണ് ഫോൺ വന്ന, അപ്പൊ മേളിൽ സംസാരിച്ചു. ചുറ്റിക്കളി, എനക്ക് എന്തിന്റെ കേടാടി? ആരാ വിളിച്ചെന്നറിയാവോ? എന്റെ കൂടെ പഠിച്ച ഒരു രാധാകൃഷ്ണനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇച്ചാന്റെ പെൺസുഹൃത്തുക്കളുടെ കാര്യം മാത്രമല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ആര് പറഞ്ഞു? ആണുങ്ങളെ കുറിച്ചും പറയാറുണ്ട്. എടി, രാധാകൃഷ്ണൻ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച രാധാകൃഷ്ണൻ. എനിക്ക് ഓർമ്മയില്ല, പൊട്ടി. എന്ത് പറ്റിയപ്പോ രാധാകൃഷ്ണൻ? ആ, അവനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അവനെ പോയി കാണണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുക. പക്ഷേ തിരക്ക് കാരണം പറ്റിയില്ല. ഇന്നവൻ ലീവാ, വീട്ടിൽ കാണും. പോയാലോ എന്ന് വിചാരിക്കാം. ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് അങ്ങോട്ട് പോകും. എന്റെ പൊന്നോള് വരുന്നോ? എനിക്ക് ഇച്ചായന്റെ ഒറ്റ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ല. ലേഡി ഫ്രണ്ട്സിനെ എനിക്ക് അങ്ങനെ ലിംഗ വ്യത്യാസമൊന്നുമില്ല. ഇച്ചായന്റെ ഫ്രണ്ട്സ് ആണോ എനിക്ക് ഇഷ്ടമല്ല. അതെന്നാടി അങ്ങനെ? എല്ലാരും ഇച്ചായനെ പോലെ തന്നെയാ, ഭയങ്കര വിവരമാണെന്നുള്ളൊരു ഭാവം എല്ലാത്തിനും. രാധാക്ഷ അങ്ങനെയൊന്നുമല്ല, ഭാവമാ. ആ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകുന്നോണ, ലീവല്ലേ. ആ, രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട. നിർബന്ധിച്ചാലോ? നിർബന്ധിച്ച ഇങ്ങനെ ചിരിച്ചോണ്ട് പറയണം, വേണ്ടാന്ന് പറയണം. ഒരു മോശം ഇല്ല. ചാരു നല്ല അടിപൊളി മീൻകറി വെക്കുന്നുണ്ട്. നമുക്ക് രണ്ടർക്കും കൂടെ ഉച്ചക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ആര് വെച്ച മീൻകറി? ചാരു. ചാരു വെച്ച മീൻകറി കഴിക്കാൻ ഞാൻ വരാം. സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് സമയമില്ല. നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം. മനസ്സിലായില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ നിനക്ക് സമയമില്ല, വേറെ പലതിനും ഇഷ്ടം പോലെ സമയമുണ്ട്. അയ്യോ, സത്യം അതെങ്ങനെ മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലാവില്ല. നീ വിചാരിക്കല്ലേ അർച്ചേ, കണ്ണടച്ച് പാല് പിടിച്ചാ ആരും അറിയണ്ടെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ സത്യന്റെ പ്രശ്നം എന്താ? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് രാവിലെ ഞാൻ പറഞ്ഞു, അതിന്റെ കാരണവും പറഞ്ഞു. എന്തായാലും ആ ജീപ്പ് ഇവിടെ വരെ വരുന്നതാ. ആ മിക്സി എടുത്തോണ്ട് പോയി റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ എടുത്തോണ്ട് വന്നാൽ എന്താ? സത്യേട്ടൻ എന്താ നഷ്ടം? അതുപോലും ചെയ്യാത്തവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിനക്കെന്താ പരിപാടി? എനിക്കിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോലീസുകാരോട് കള്ളം പറയല്ലേ അർച്ചേ? ഹലോ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, വീടാ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് വെച്ചാ നല്ലത്. സത്യേട്ടാ, ഈ കള്ളന്മാരോട് പോലീസ് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാൻ നിക്കല്ലേ. ഈ പോലീസുകാരന്മാർ വെറും ഉണ്ണാക്കന്മാരാണെന്നുള്ള തോന്നല് നിനക്കുണ്ടോ? ഉണ്ടോ? എനിക്കങ്ങനെ തോന്നലില്ല. സത്യണ്ടോ? ആ,
പവിത്രനോ? ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ വിളിച്ച് മിക്സി നന്നാക്കാൻ കൊടുക്കാൻ വരാൻ പറഞ്ഞിട്ട് നീ വന്നോ? ഇവിടെ മിക്സി ഇല്ലാത്തതുകൊണ്ട് അടുക്കളയിൽ ഒരു പണിയും നടക്കുന്നില്ല. എന്റെ മെമ്പറെ അതിനു വേണ്ടിയിട്ടല്ലേ പവിത്രൻ ഇപ്പം കൂടെ വന്നത്? സത്യം പറഞ്ഞാൽ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയതാ. പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വന്നപ്പോ ഞാൻ അങ്ങോട്ടും. ഒരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ എന്ത് അത്യാവശ്യമുള്ളത്? ആ അതൊക്കെ ഇവിടുത്തെ സാർ ഒരു കാര്യം അറിയണ്ട, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അതെങ്ങനെ ഉണ്ടാവുന്നൊന്നും ആലോചനയേ. ഒരു കാര്യം ചെയ്യും, മെമ്പർ അങ്ങോട്ട് മിക്സി എടുത്തോ വാച്ചല്ലേ. സാറേ ഞാൻ സത്യം പറഞ്ഞ ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് സാർ ആ പുത്തമ്പുറക്കിൽ ജോണി അറിയും, നമ്മുടെ ഓട്ടോ ഷോ. ജോണിയുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നം. എന്ത് പ്രശ്നം? മെമ്പർ പോയോ? നാറിയ കേസ്. അതല്ലേ ഞാൻ മെമ്പർ ഒന്നും പറയാതിരുന്നത്. എന്തോ സാർ ഈ ജോണിയുടെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ലില്ലി. എനിക്കറിയില്ല. അവള് പൂലോക സുന്ദരിയാ. ഏതാണുങ്ങളൊക്കെ ഉണ്ടല്ലോ അവള് കണ്ടും കയ്യും കാണിക്കും. അല്ല അവിടെ കാണുന്ന സൗന്ദര്യം കാണാൻ നേരത്തെ ഉമാരെല്ലാം മൂക്ക് കുത്തി വീഴുകയും ചെയ്യും. പക്ഷെ ഞാൻ വീഴില്ല. സാറിനെടുത്തില്ല, അതെനിക്കറിയാം. കുറച്ച് നാളായിട്ട് ആ ടൈലർ ദാസനല്ലേ, ഓ ദാസനും ഈ ലില്ലിയും തമ്മിൽ ചെറിയ ചുട്ടിക്കളിയുണ്ട്. ആ ഈ ജോണി രാവിലെ ഓട്ടോ ഓടിക്കാനെന്ന് പറഞ്ഞ് പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. പിന്നെ പുള്ളി രാത്രിയല്ലേ തിരിച്ചു കയറി വരത്തുള്ളൂ. ഈ സമയം ഈ ലില്ലി എന്ത് ചെയ്യുന്നു അറിയാം? ലില്ലി നേരെ ദാസനെ ഫോണിൽ വിളിക്കും. ദാസൻ നേരെ കടയിൽ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് ഇവരുടെ വീടിന്റെ അടുക്കള വഴി അകത്തോട്ട് അങ്ങ് കയറും. ഇതങ്ങ് സ്ഥിരമായി. ഈ ദാസന്റെ കടയിൽ ജോലിക്കുന്ന ഒരു ബംഗാളി പയ്യനുണ്ട്. ഈ ദാസൻ ആ ചെറുക്കനുമായിട്ട് എന്തോ പറഞ്ഞ് പിണങ്ങിയപ്പോഴത്തേക്ക് ഇവനെന്ത് ചെയ്തു? ഈ ബംഗാളി ചെറുക്കൻ നേരെ വന്ന് ജോണിയോട് കാര്യമല്ല മുടങ്ങി പറഞ്ഞു. ഇത് കേട്ട ജോണി വെറുതെ ഇരിക്കുവോ? ഈ ജോണിക്കറിയാം അവളോട് എന്ന് ചോദിച്ചാൽ അവള് നേര് പറയത്തില്ലെന്ന്. ജോണി അവനെ കയ്യോടെ പൊക്കാൻ തീരുമാനിച്ചു. അവനെന്ത് ചെയ്തു? ജോണി സാധാരണ ഓട്ടോ ഓടിക്കുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ലില്ലി നേരെ ദാസനെ വിളിച്ചു. ദാസൻ വരുന്നു, അവരുടെ വീടിന്റെ അടുക്കള വഴി അങ്ങ് കയറുന്നു. ഇതും കണ്ടുകൊണ്ട് പമ്മി നിൽക്കും അപ്പുറത്തെ വളവിൽ ജോണിച്ചേട്ടൻ. ഇത് കണ്ടുകൊണ്ട് ജോണിച്ചേട്ടൻ നേരെ ഇങ്ങ് വന്നു. ഫ്രണ്ടിലത്തെ കഥാക്ക അടച്ച് സെറ്റപ്പ് ആക്കി ഇട്ടേക്കും ആരും ഇല്ലാത്ത പോലെ. നൈസായിട്ട് ജോണിച്ചേട്ടൻ അടുക്കള വഴി എന്ന് കയറിയപ്പോ സംഭവം എന്തുവാ? എന്താ എന്താന്നു? ഇത്രയും നേരം പറഞ്ഞൊപ്പിച്ചിട്ട് എന്നോട് ചോദിക്കുക എന്താന്ന്? എന്റെ സാറേ സാറും ജോണിയും മനസ്സിൽ എന്ത് കണ്ടോ അത് തന്നെ അവിടെ സംഭവിക്കുക. സത്യം സത്യം. പിന്നെ അവിടെ ബഹളമായി, ബഹളത്തോട് ബഹളം. ജോണി ദാസനെ അടിക്കുന്നു, ലില്ലി നിലവിളിക്കുന്നു, നാട്ടുകാരോടി കൂടുന്നു, ഭയങ്കര പ്രശ്നം. ഈ സമയത്താ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. എനിക്ക് ഊരിപ്പോരാൻ പറ്റുമോ? പിന്നെ ഞാൻ അവിടെ ചെന്ന് ജോണിയെ സമാധാനിപ്പിച്ച് ദാസനെ ഒരു ഓട്ടോഷാക്കകത്താക്കി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ എന്നാ ദാസന്റെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് പോലും ഇല്ല അവന്. പക്ഷെ ഈ ദാസൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പുറമേ മാന്യന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്നവന്മാരുടെ ഒക്കെ ഉള്ളിലൊരു ഇതായിരിക്കും സാറേ. നമുക്കിപ്പോ ചുഴന്നു നോക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഈ ഇതും കൊണ്ടുപോയിട്ട് വല്ല അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് പോയ എന്റെ സ്വഭാവം മാറുവേ. ഇത് ഞാൻ ശരിയായി കൊണ്ട് വരത്തില്ലേ. ഞാൻ ഇറങ്ങട്ടെ സാറേ. സാറേ ഇറങ്ങാണേ. സാറേ ഞാൻ പോകട്ടെ. എന്തോ ആലോചന നിക്കുക, സ്റ്റേഷനിൽ ഒന്നും പോകുന്നില്ലേ? പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് പോവാൻ നോക്ക്. സ്റ്റേഷനിൽ പറഞ്ഞോടാൻ ധൃതിയായി പോയി. ജോണിക്കുട്ടിയുടെ തന്ത്രം തന്നെ ഇവിടെയും പ്രയോഗിക്കേണ്ടി വരും. എടാ മൃഗമേ. ഹലോ ഗായത്രി, എന്തു പറ്റി? അപ്പൊ നീ ഇന്ന് വരുന്നില്ലേ? നീ ഇന്ന് 11 മണിക്ക് വരുന്നു പറഞ്ഞു ഞാൻ എന്റെ സകല പരിപാടികളും മാറ്റിവെച്ചു. അപ്പൊ നീ ഇന്ന് ലീവ് അല്ല. എന്തായാലും പണി അടക്കട്ടെ, നമുക്ക് നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി. അല്ലേ സാർ, ഒരു 11:30 ആകുമ്പോൾ അല്ലേ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോകണം. അവിടെ ഡോക്ടർ രാജനുണ്ട്, രാജനെ ചെന്നൊന്ന് കാണണം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുകുമാരൻ എന്ന് പറഞ്ഞ പ്രതി ബോധം തെളിയണമെങ്കിൽ അയാളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും വേണം. സാർ ഞാനോ? സാർ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നാണല്ലോ 11 മണിയാകുമ്പോ എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകണമെന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാ എങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ആര് പോകും? സാർ പോവാന്ന് ഇന്നലെ പറഞ്ഞിരുന്നാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ എനിക്ക് ഇന്ന് അതിലും വലിയ തിരക്കാ. 10:30 മുതൽ ഞാൻ ഭയങ്കര തിരക്കില്ല. ഇന്ന് രണ്ടിലൊന്നും അറിയേണ്ടതാ. എന്താ സാർ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ലത ഹോസ്പിറ്റലോട്ട് പോകണം. സാർ അങ്ങനെ പറഞ്ഞാ എങ്ങനെ പറ്റും? സാർ എന്റെ കാര്യം അത്യാവശ്യമാണ്. ലത ലത പോകുന്നത് ബാങ്കിലേക്കല്ലേ? ബാങ്ക് ഉച്ച കഴിഞ്ഞ് അവിടെ ഉണ്ടാവും. ലത ഉച്ച ശേഷം പൊക്കോ. അത് പറ്റില്ല സാർ, 11 മണിയാകുമ്പോ മാനേജറെ കാണാന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് സാർ. 11 മണി കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഉണ്ടാവില്ല. സാർ ലോണിന്റെ കാര്യല്ലേ, നമ്മൾ തന്നെ പോയല്ലേ പറ്റൂ. ലോണിനെക്കാളും വലുതാണ് കുടുംബ പ്രശ്നം.
എന്ത് പറഞ്ഞാലും പറ്റില്ല, അല്ലാതെ 11 മണിക്ക് അവിടെ പോയേ പറ്റൂ ഹോസ്പിറ്റലില്. സാർ അങ്ങനെ പറയരുത്, സാറിനോട് ചോദിച്ചിട്ടില്ല ഞാൻ ചെല്ലാന്ന് പറഞ്ഞിരുന്നത്. അതേ, അതിപ്പോ അന്നേരം എന്തായാലും പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവാലോ. നമ്മൾ പോലീസുകാരെ ഏത് സമയം എന്ത് നേരിടാൻ തയ്യാറായിരിക്കണം. സാർ എന്ത് പറഞ്ഞാലും ഇന്ന് പോവാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ഓക്കെ സാർ. ഹലോ, ഹലോ, കൊടുക്ക ആശുപത്രിയല്ലേ? ഡോക്ടർ ഉണ്ടോ? പുറത്തു പോയോ? എപ്പോ വരും അറിയില്ലേ? എങ്ങോട്ടാ പോയെന്നറിയോ? വേണ്ട, ഞാൻ കണ്ടു വിളിച്ചോളാം. ആ, ഇത് ഒരു പേവിളിച്ച് ഒരു നായ തെരുവിൽ അലയുന്നുണ്ട്, അതിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. ആ ശരി ശരി. അവൻ കൃത്യം 10:30 10:30 തന്നെ അവൻ ഇവിടെ നിന്ന് ഇറങ്ങി. മൃഗമേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡെയിലി ജോലി ചെയ്യുന്നതാ. നമ്മുടെ ഒരു ആവശ്യത്തിന് 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. എന്താ പ്രശ്നം സാറേ? ഇന്ന് രാവിലെ ബാങ്കിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്, സാർ അത് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പൊ പറയാ അത് പറ്റില്ല, ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ആണ് ഇപ്പൊ സാറിന് എന്തോ ആവശ്യമാണെന്ന്. എന്താവശ്യാണേലും കുഴപ്പമില്ല, എനിക്കിന്ന് ബാങ്കിൽ പോയേ പറ്റൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാ മതി. അല്ല, അത് പിന്നെ നല്ല കഥയായി. ആ ഡോക്ടർ രാജന്റെ സ്വഭാവം അറിയാലോ, അയാൾ വായി തോന്നൊക്കെ വിളിച്ചു പറയും. അതെ, ബാങ്കിൽ പോകുന്നത് എന്റെ മാത്രം ആവശ്യത്തിന് വേണ്ടിയല്ല, അതിന് വേണ്ടിയിട്ട് പോകാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും പ്രശ്നം വരില്ലായിരുന്നു. എന്റെ പട്ടി പോ, ഭാര്യ സ്വന്തമായിട്ട് ലോൺ എടുത്ത് കാറ് വാങ്ങാൻ പോയില്ലയോ, അവന്റെ ഭർത്താവിന് സഹായം എന്തിനാ? എന്ത് ചെയ്യൂന്ന് പറ. സത്യപാല സാറിന് എന്താണ് ഇത്ര അത്യാവശ്യം? ആർക്കറിയാം. ലതാ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ ഒരു പക്ഷേയും ഇല്ല. 11:30 താൻ അവിടെ ഹോസ്പിറ്റലിൽ പോകണം. സാറേ, ഈ പറഞ്ഞ ഡോക്ടർ രാജനില്ലേ ഭയങ്കര ദേഷ്യക്കാരൻ സാറേ. അത് മാത്രമല്ല, ഈ കേസിന്റെ കാര്യം പറഞ്ഞ ഒരു CPO ആയ ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങേർക്കത് ഇഷ്ടപ്പെടില്ല. സാറോ ലത സാറോ പോയാൽ വലിയ ഉപകാരമായി. ഊക്കുഞ്ഞ, ഞാൻ അതിനേക്കാളും വലിയൊരു കേസിന്റെ തുമ്പുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു ജീവൻ മരണ പോരാട്ടമാണല്ലോ. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേസിന്റെ തുമ്പ് കണ്ടുപിടിച്ച് ഡോക്ടറിനെ കാണാൻ പോവാം. നിങ്ങൾക്കൊന്നും ജോലി ചെയ്യാമല്ലെങ്കിൽ അത് പറയും. ഇത് അവനവിടെ നിന്ന് ഇറങ്ങി 10:30 പോവാ, 11 മണിക്ക് അവിടെ എത്തുകയും ചെയ്യും. ആരാണ് സാർ? ഒരു ഭീകരൻ. ജീവൻ മരണ പോരാട്ടമാണ് പോലീസുകാരനോട് അവന്റെ കളി. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. അവന് തന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇറങ്ങുവാണേ പൂക്കുഞ്ഞെ. അപ്പൊ ഡോക്ടർ രാജനെ കാണാൻ പോകുന്ന കാര്യം? രാജനെ കാണാൻ നിങ്ങൾക്ക് ആരെങ്കിലും സൗകര്യം ഉണ്ടായി പോവുക, ഇല്ലെങ്കിൽ പോണ്ട. ഇനി ഇതിന്റെ പേരിൽ എന്റെ ജോലി പോയാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ജീവിതമാണ് വലുത്. അതെ, താൻ പോയി സുന്ദരേഷനോട് ജീപ്പ് ഇറക്കാൻ പറയും. ശരി സാർ. അല്ലെങ്കിൽ വേണ്ട, ജീപ്പിൽ പോയാൽ ശരിയാവില്ല, ഞാൻ പോയിട്ട് ഒരു ഓട്ടോ വിളിക്കും. ഓട്ടോയാ? ഓട്ടോ എന്താ, താൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഒരു ഓട്ടോ വിളിക്കണം. ശരി സാർ. ഇന്ന് അവൻ്റെ 2-ൽ 1 ഇന്ന് ഞാൻ ശരിയാക്കാം. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കള്ളം കയറി. എടി, ഹോസ്പിറ്റലിലെ സദാശിവൻ ചേട്ടന്റെ ബന്ധുവിന്റെ വീട്ടിലും കള്ളം കയറി. എന്നിട്ട് കള്ളനെ പിടിച്ചാ? എവിടെ പിടിക്കാനായിട്ട്, മുഖം മൂടിയിട്ടല്ലേ വന്നത്. Thank you.
സത്യേട്ടാ 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 എന്ത് പറ്റി സത്യേട്ടാ സത്യൻ എന്താ പറ്റിയേ എന്നെ പറ്റിയെന്നാ പവിത്ര ഞാൻ വന്നിട്ട് കുറെ നേരമായി ഞാൻ ആ മിക്സി ആയിട്ട് വന്നതല്ലേ സാറിന് തന്നെ പറ്റി അത് പറഡിമിന്നൽ അടിച്ച പോലെ തോന്നി എന്നെ ഒന്നും ഓർമ്മയില്ല എന്റെ ഡോക്ടറെ ഈ സത്യബാലൻ സാറിന്റെ തലയുടെ പുറയിരുത് ഈ ഭാഗത്തായിട്ട് ഒരു വലിയ മുഴ ഏതാണ്ട് ഒരു ബൾബ് പോലെ ഇരിക്കും എന്താ പറ്റിയെന്ന് വല്ലതും പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് മിന്നൽ അടിച്ച പോലെ തോന്നി എന്നാ പറഞ്ഞേ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഈ മിന്നലടിച്ച തലേ മുഴ വരും ഓടി അവിടുന്ന് മിന്നൽ എന്ന് പറഞ്ഞ ഹൈ ഇലക്ട്രിസിറ്റി ആണ് കത്തിപ്പോകത്തേ ഉള്ളു ചിലപ്പോ തല ഇടിച്ച് വീണതായിരിക്കും പക്ഷെ അതല്ലേ ആ തേങ്ങ പിന്നെ എവിടുന്ന് വന്നെന്നുള്ള ഞാൻ ആലോചിക്കുന്നേ തേങ്ങ ആ പുള്ളി കിടന്നതിന്റെ ഇപ്പുറത്തായിട്ട് ഈ വലിപ്പമുള്ള ഒരു തേങ്ങ ഉണ്ടായിരുന്നു ഞാൻ നോക്കിട്ട് അവിടെ തെങ്ങുമില്ല എന്റെ ബലമായ സംശയം പുള്ളിനെ ആരോ തേങ്ങ കീറിഞ്ഞതാണോന്നാ പിന്നെ ആരറിയാൻ അങ്ങേരുടെ തലയിൽ തേങ്ങ കൊണ്ടിറഞ്ഞിട്ട് ആർക്കെന്ത് കിട്ടാനാ എന്റെ ആലീസേ പുള്ളി പുള്ളി എന്ന് പറഞ്ഞ ഒരുപാട് ശത്രുക്കളുള്ള ആളല്ലേ എന്നാലും പുള്ളി അവിടെ പോയി കിടന്ന എന്തിനാ ഞാനും അത് ആലോചിക്കുന്നത് ഏതെങ്കിലും പോലീസുകാരും യൂണിഫോം ഇട്ട് പോതപ്പം ഇരിച്ച് മുറ്റത്ത് പോയി കിടക്കും ഒന്ന് ആലോചിച്ച് നോക്കി അത് ചിലപ്പോ അകത്ത് ചൂടാതെ കൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകണം കാരണം അയലോക്കാർക്ക് ഒരു ആപത്ത് വരാൻ നേരത്ത് നിങ്ങൾ ഓടിച്ചെല്ലണം അതല്ല അങ്ങ് മോശമല്ല എന്ന് ആലോചിക്കരുത് അതെ 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 ഇപ്പൊ പോണ്ട അല്ല സാറ് ഉറങ്ങുവാന്നല്ലേ പറഞ്ഞത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് മോശമല്ലേ അത് മാത്രല്ല വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുന്ന ഒരാള് അത് മര്യാദ കേടാ ഇപ്പൊ പോണ്ട ഉറങ്ങട്ടെ നമുക്ക് പിന്നൊരു ദിവസം പോവാല്ലോ എന്നാ പിന്നെ ഒരു സംഭവം അതാ അതിന്റെ മര്യാദ